ഹായ് ഹലോ നമസ്കാരം. 5G ജോബ്സിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന അപ്രന്റീസ് ഒഴിവുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഭാരത് ഇലക്ട്രോണിക്സ്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, DRDO എന്നിവിടങ്ങളിലായി 700 പേരെ അപ്രന്റീസ് ഒഴിവുകൾ വിളിച്ചിട്ടുണ്ട്. സ്റ്റൈഫൻഡോട് കൂടിയുള്ള അപ്രന്റീസ് നിയമനമായിരിക്കും വരുന്നത്. ഇപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ ലൈക്ക് ചെയ്യാനാരും മറക്കരുത്, എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ ആദ്യമേ കൊച്ചിൻ ഷിപ്പ്യാർഡിലെ അപ്രന്റീസ് വേക്കൻസിയെ കുറിച്ച് നോക്കാം. ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ 136 അപ്രന്റീസ് ഒഴിവുണ്ട്. ഒരു വർഷത്തെ പരിശീലനമായിരിക്കും നൽകുക. അപ്പോൾ അതിന് ആദ്യമേ ഗ്രാജുവേറ്റ് അപ്രന്റീസാണ് വിളിച്ചിട്ടുള്ളത്. അതിൽ ഒഴിവുകൾ പറയുമ്പോൾ ഇലക്ട്രിക്കൽ 12, മെക്കാനിക്കൽ 19, ഇലക്ട്രോണിക്സ് 6, സിവിൽ 14, കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഇൻഫർമേഷൻ ടെക്നോളജി 5, ഇൻഫർമേഷൻ ടെക്നോളജി 5, സേഫ്റ്റി 4, മറൈൻ 4, ആർക്കിടെക്ചറൽ ആൻഡ് ഷിപ്പ് ബിൽഡിങ്സ് 3. ഇതിങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എൻ്റെ യോഗ്യത വരുന്നത് ബന്ധപ്പെട്ട വിഷയത്തിലെ ബിരുദം അല്ലെങ്കിൽ തത്തുല്യമാണ്. അപ്പോൾ എൻ്റെ സ്റ്റൈഫൻഡായി വരുന്നത് 12,000 രൂപയായിരിക്കും സ്റ്റൈഫൻഡ് കിട്ടുക. അപ്പോൾ രണ്ടാമതായി ടെക്നിക്കൽ അപ്രന്റീസാണ്. അതിന് 69 വേക്കൻസി ടോട്ടൽ വരുന്നുണ്ട്. അപ്പോൾ അതിലെ ഒഴിവുകൾ വരുമ്പോൾ ഇലക്ട്രിക്കൽ 15, മെക്കാനിക്കൽ 19, ഇലക്ട്രോണിക്സ് 8, ഇൻസ്ട്രുമെൻറ്റേഷൻ 4, സിവിൽ 10, കമ്പ്യൂട്ടർ 5, കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് 8 എന്നിങ്ങനെയാണ് വരുന്നത്. യോഗ്യത വരുന്നത് ബന്ധപ്പെട്ട വിഷയത്തിൽ അംഗീകൃത ഡിപ്ലോമ ആയിരിക്കും. അപ്പോൾ അതിന് തിരഞ്ഞെടുപ്പ് വരിക, മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് വരിക. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരായിരിക്കും തിരഞ്ഞെടുപ്പിനേക്ക് ക്ഷണിക്കുക. അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് രേഖാ പരിശോധനയും ശാരീരിക ക്ഷമതാ പരിശോധനയും ഉണ്ടായിരിക്കുന്നതായിരിക്കും. ട്രേഡ് അപ്രന്റീസിനെല്ലാം ആപ്ലിക്കേഷൻ ഫീ ഒന്നും ആവശ്യമില്ല. നോട്ടിഫിക്കേഷൻ ലിങ്കും അതുപോലെ അപ്ലൈ ചെയ്യാൻ ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും, എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്യുക. രണ്ടാമതായി ഭാരത് ഇലക്ട്രോണിക്സിലെ വേക്കൻസികളാണ്. ബാംഗ്ലൂരുവിലെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ ടെക്നീഷ്യൻ ഡിപ്ലോമ ഗ്രാജുവേറ്റ് അപ്രന്റീഷിപ്പിന് അവസരങ്ങളുണ്ട്. അപ്പോൾ ഒഴിവുകൾ വരുന്നത് 260 ഒഴിവുകളാണ്. ഇപ്പോൾ ടെക്നീഷ്യൻ ഡിപ്ലോമ അപ്രന്റീസ് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ്ങിന് അതിന് 25 വേക്കൻസി ഉണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങിന് 50 വേക്കൻസി, മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് 25 വേക്കൻസി, ഇങ്ങനെ 100 വേക്കൻസി ഉണ്ട്. അതിൻ്റെ മന്ത്ലി സ്റ്റൈഫൻഡ് വരുന്നത് 10,000 രൂപ ആയിരിക്കും. ഒരു വർഷത്തെ ട്രെയിനിങ് ആയിരിക്കും. അപ്പോൾ അതുപോലെ ഗ്രാജുവേറ്റ് അപ്രന്റീസ് വരുന്നത് BE BTECH ആണ്. അവർക്ക് കമ്പ്യൂട്ടർ സയൻസ് 75 വേക്കൻസി, അപ്പോൾ അതുപോലെ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ് 175 വേക്കൻസി, മെക്കാനിക്കൽ എഞ്ചിനീയറിങ് 50 വേക്കൻസി, ഇലക്ട്രോണിക്സ് ആൻഡ് ട്രേഡ് ടാലി കമ്മ്യൂണിക്കേഷൻ ഓഫ് എഞ്ചിനീയറിങ് 10 വേക്കൻസി എന്നിങ്ങനെയാണ് വരുന്നത്. എൻ്റെ യോഗ്യതകളായി വരുന്ന അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും ബന്ധപ്പെട്ട വിഷയത്തിൽ 2019 മെയ് മാസത്തിലോ അതിനുശേഷമോ നേടിയ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഡിപ്ലോമയാണ് യോഗ്യതയായി വരുന്നത്. എൻ്റെ സ്റ്റൈഫൻഡ് വരിക ഡിപ്ലോമ അപ്രന്റീസിന് 10,400 രൂപ മുതലും അതുപോലെ ഡിഗ്രി അപ്രന്റീസിന് 11,100 രൂപയായിരിക്കും സ്റ്റൈഫൻ്റെ വരിക. എൻ്റെ പ്രായം അപ്രന്റീഷിപ്പിൻ്റെ നിയമങ്ങൾക്ക് അനുസൃതമായിരിക്കും. ആ നിയമത്തിൻ്റെ അനുസൃതമായിരിക്കും പ്രായപരിധി വരിക. അപ്പോൾ അപേക്ഷ നാഷണൽ വെബ് പോർട്ടലായ www.mahand.gov.in എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത ശേഷം അപേക്ഷിക്കേണ്ട സ്ഥാപനമായ ഭാരത് ഇലക്ട്രോണിക്സ് തിരഞ്ഞെടുത്ത് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കണം. അപ്പോൾ ഇതിനും അപേക്ഷ ഫീസായി വരുന്നില്ല, അപേക്ഷ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. മൂന്നാമതായി ഡിഫൻസിന് കീഴിലുള്ള ഗ്യാസ് ടർബൈൻ റിസർച്ചിൽ 150 അപ്രന്റീസിലേക്ക് വേക്കൻസി വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷന് കീഴിൽ ബാംഗ്ലൂരുവിലെ CB രാമൻ നഗറിലെ ഗ്യാസ് ട്രബിൾ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റ് 150 അപ്രന്റീസിൻ്റെ ഒഴിവുകൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. എൻ്റെ ഒഴിവുകൾ നോക്കാം. ഗ്രാജുവേറ്റ് അപ്രന്റീസ് ട്രെയിനിക്ക് വരുന്നത് BE BTECH തത്തുല്യമാണ്. ഒഴിവുകൾ 75 ഉണ്ട്. മെക്കാനിക്കൽ പ്രൊഡക്ഷൻ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, എഞ്ചിനീയറിംഗിൽ 30 വേക്കൻസി ഉണ്ട്. എയറോനോട്ടിക്കൽ, എയറോസ്പേസ് എഞ്ചിനീയറിംഗിൽ 15 വേക്കൻസിയും, അതുപോലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അതിൽ 10 വേക്കൻസിയും, അതുപോലെ കമ്പ്യൂട്ടർ എഞ്ചിനീയർ സയൻസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗിൽ 15 വേക്കൻസിയും, മെറ്റലർജി മെറ്റീരിയൽ സയൻസിന് 4 വേക്കൻസി, സിവിലിന് 1 വേക്കൻസിയാണ് വരുന്നത്. അപ്പോൾ എൻ്റെ യോഗ്യതയായി വരുന്നത് ബന്ധപ്പെട്ട വിഷയത്തിലെ ബിരുദവും പ്രായം 18-27 വയസ്സ് വരെയാണ്. OBC വിഭാഗത്തിൽ 3 വർഷത്തെയും SC ST വിഭാഗത്തിൽ 5 വർഷത്തെയും വയസ്സുള്ള ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഡിപ്ലോമ അപ്രന്റീസ് ട്രെയിനി വരുന്നത് ഒഴിവുള്ള 20 ഒഴിവുകളുണ്ട്. മെക്കാനിക്കൽ പ്രൊഡക്ഷൻ, ടൂൾ ആൻഡ് ഡൈ ഡിസൈനറിൽ 10 വേക്കൻസിയും, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷനിൽ 7 വേക്കൻസി.
കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് മൂന്ന് വേക്കൻസി ഉണ്ട്. അപ്പോൾ എൻ്റെ യോഗ്യത വരുന്ന അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും ബന്ധപ്പെട്ട വിഷയത്തിലെ ഡിപ്ലോമ ആണ് എൻ്റെ യോഗ്യത വരുന്നത്. അപ്പോൾ എൻ്റെ പ്രായപരിധി 18-27 വയസ്സ് വരെയാണ്. OBC വിഭാഗത്തിന് 3 വർഷത്തെയും SC ST വിഭാഗത്തിന് 5 വർഷത്തെയും വയസ്സുള്ളത് ലഭിക്കുന്നുണ്ട്. IT അപ്പൻഡിസ് ട്രെയിനിൻ്റെ ഒഴിവുണ്ട്. 25 ഒഴിവുകളുണ്ട്. അപ്പോൾ ഒഴിവുകൾ മെഷീനിസ്റ്റ് 3, ഫിറ്റർ 4, ടർണർ 3, ഇലക്ട്രീഷ്യൻ 3, വെൽഡർ 2, ഷീറ്റ് മെറ്റൽ വർക്കർ 2, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് 8 എന്നിങ്ങനെയാണ് ഒഴിവുകൾ വരുന്നത്. അപ്പോൾ എൻ്റെ യോഗ്യത വരുന്നത് സെക്കൻഡറി സ്കൂൾ എഡ്യൂക്കേഷൻ ശേഷമുള്ള വൊക്കേഷണൽ കോഴ്സ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ SC VT അംഗീകൃത കോഴ്സായാണ് പഠിച്ചിരിക്കേണ്ടത്. അപ്പോൾ 18-27 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം. OBC വിഭാഗത്തിൽപ്പെട്ടവർക്ക് 3 വർഷത്തെയും SC ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് 5 വർഷത്തെയും വയസ്സുള്ളവർ ലഭിക്കുന്നുണ്ട്. ഇവിടുത്തെ ഗ്രാജുവേറ്റ് അപ്രന്റീസ് ട്രെയിനിയാണ്. അപ്പോൾ എൻ്റെ വേക്കൻസികൾ 30 ഉണ്ട്. ഒഴിവുകൾ BCOM 10, BMSC കെമിസ്ട്രി ഫിസിക്സ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. അത് 10 വേക്കൻസിയാണ്. BE ഇംഗ്ലീഷ് ഹിസ്റ്ററി പഠിച്ചവർക്ക്, ഫിനാൻസ് ബാങ്കിങ് പഠിച്ചവർക്കൊക്കെ ഉള്ള വേക്കൻസി ഉണ്ട്. 10 വേക്കൻസിയുണ്ട്. എൻ്റെ പ്രായം വരുന്നത് 18-27 വയസ്സ് വരെയാണ്. OBC വിഭാഗത്തിന് 3 വർഷത്തെയും SC ST വിഭാഗത്തിന് 5 വർഷത്തെയും വയസ്സുള്ള ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം സ്റ്റൈഫൻ്റായി വരുന്നത് 9000 രൂപ ആയിരിക്കും. 9000 രൂപ വരുന്ന ഗ്രാജുവേറ്റ് അപ്രന്റീസിൻ്റെ സ്റ്റൈഫൻ്റ് 9000 രൂപയും ഡിപ്ലോമ അപ്രന്റീസിൻ്റെ 8000 രൂപയും IT അപ്രന്റീസിന് 7000 രൂപ ആയിരിക്കും എൻ്റെ സ്റ്റൈഫൻ്റൊക്കെ വരുന്നത്. ഇപ്പോൾ നോൺ എഞ്ചിനീയറിംഗ് ജനറൽ സ്ട്രീമിന് 9000 രൂപ വരുന്നുണ്ട്. വിശദങ്ങൾക്ക് അപേക്ഷിക്കുവാൻ www.drdo.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്ലൈ ചെയ്യാനുള്ള അതുപോലെ നോട്ടിഫിക്കേഷൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. വെബ്സൈറ്റിൻ്റെ ലിങ്ക് വേണമെങ്കിൽ അതും താഴെ കൊടുത്തേക്കുന്നതാണ്. എൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 14th മാർച്ചാണ്. പിന്നെ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് ബിരുദക്കാർ അവരുടെ അപ്രന്റീസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക. അതുപോലെ ITA www.apprenticeship.india.org എന്ന വെബ്സൈറ്റിനകത്ത് രജിസ്റ്റർ ചെയ്യുക. എന്നതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കുക. ഇന്ത്യ ഗവൺമെൻറ് കീഴിൽ വരുന്ന 3 കമ്പനികളിലെ വേക്കൻസിയാണ് ഞാൻ ചുവടെ പറഞ്ഞത്. അപ്പോൾ ഇതിൽ തന്നെ നിരവധി വേക്കൻസികളുണ്ട്. 700 പരം വേക്കൻസിയാണ് വരുന്നത്. അപ്പോൾ യോഗ്യരായ വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ നോക്കുക.